അടുത്ത് നമ്മളൊരു ഗാനം ശ്രവിക്കാൻ പോവുകയാണ്. തമ്പി ഇബ്രാൻ ലൈനിലുണ്ടല്ലോ. ആ ഉണ്ട് ഉണ്ട്. ഓക്കെ. ഇന്ന് രാത്രികാലം നമുക്ക് വേണ്ടി ഗാനം ആലപിക്കുന്നത് ന്യൂയോർക്കിൽ നിന്നും ബ്രദർ തമ്പി അബ്രഹാം ആണ്. വളരെ പ്രാർത്ഥനയോടുകൂടി നമ്മളായിരിക്കുമ്പോൾ കേൾക്കുന്ന ആ ഗാനം നമ്മുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസവും ദൈവനാമബോധത്തിനും ഇടയായിത്തീരട്ടെ. നാം ഒരുമിച്ച് ആ നല്ല ഗാനത്തിന് വേണ്ടി കാതോർത്തിരിക്കുമ്പോൾ ബ്രദർ തമ്പി അബ്രഹാമിനെ ഓക്ലഹോമ പാർട്ട്നർഷിപ്പിന്റെ നാമത്തിൽ ഗാന ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിച്ചു. സർവകൃപാലുവായ ദൈവത്തിന്റെ അതിപരിശോധന നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു മനുഷ്യാശിൽ അവന് വേണം സകലത്തെ ഒരു വാക്കിനാൽ ഉളവാക്കി. അങ്ങനെ ഉളവാക്കപ്പെട്ടതായ ആ സൃഷ്ടിയെ എടുത്തു കാണിക്കുന്നതായ ഒരു പാട്ടും അതിനോടനുബന്ധമായി ആ ദുഷ്ടവാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു സമർപ്പണത്തിന്റെ ചെറിയ ഗാനം പാടുവാൻ ഈ സാധു താല്പര്യപ്പെടുകയാണ്. പാരിതിൽ ഈ കാണും സർവചരാചരം ആകെ സൃഷ്ടിച്ച ദൈവമേ. പാരിതിൽ ഈ കാണും സർവചരാചരം ആകെ സൃഷ്ടിച്ച ദൈവമേ. നിൻ പാദം നമിക്കുന്നു ഞാൻ പാഹിമാ ജഗദീശ്വര. നിൻ പാദം നമിക്കുന്നു ഞാൻ ഭൂമിയും അതിനുടെ പൂർണതയും ഭൂതലവും അതിൻ നിവാസികളും. ഭൂമിയും അതിനുടെ പൂർണതയും ഭൂതലവും അതിൻ നിവാസികളും. ഭക്തിയായി വണങ്ങുന്നു പാദാന്തിയെ ഞാൻ നിത്യനാം ദൈവമേ സ്തുതി നിനക്ക്. ഭക്തിയായി വണങ്ങുന്നു പാദാന്തികെ ഞാൻ നിത്യനാം ദൈവമേ സ്തുതി നിനക്ക്. പാഹിമാ ജഗദീശ്വര നിൻ പാദം നമിക്കുന്നു ഞാൻ. പാഹിമാ ജഗദീശ്വര നിൻ പാദം നമിക്കുന്നു ഞാൻ. ഉന്നത ശൃംഗവും നദികളെല്ലാം മണ്ണിൽ സൃഷ്ടിച്ച ദൈവമേ. ഉന്നത ശൃംഗവും നദികളെല്ലാം മണ്ണിൽ സൃഷ്ടിച്ച ദൈവമേ. നിൻ പാദം നമിക്കുന്നു ഞാൻ. പാഹിമാ ജഗദീശ്വര നിൻ പാദം നമിക്കുന്നു ഞാൻ. സസ്യലതാദികൾ പർവജാലങ്ങളും എല്ലാം ജമച്ചോരു സർവേശ്വര. സസ്യലതാദികൾ പർവജാലങ്ങളും എല്ലാം ജമച്ചോരു സർവേശ്വര. നിൻ പാദം നമിക്കുന്നു ഞാൻ. പാഹിമാ ജഗദീശ്വര നിൻ പാദം നമിക്കുന്നു ഞാൻ. പാഹിമാ ജഗദീശ്വര നിൻ പാദം നമിക്കുന്നു ഞാൻ. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു സോ മച്ച്. കർത്താവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചുള്ള വളരെ അനുഗ്രഹീതമായ ഒരു ഗാനമാണല്ലോ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഗാനം പാലിപ്പിച്ച കർത്താവിൻ ദാസൻ തമ്പി അബ്രഹാമിനോടുള്ള നന്ദി. ഓക്ലഹോമ പാർട്ട്നർഷിപ്പിന്റെ നാമത്തിലുള്ളത് ഇത്തരണത്തിൽ അറിയിക്കുന്ന കർത്താവിനോടൊന്നും തന്നെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും മനോഹരമായ ഗാനങ്ങൾ കർത്താവിന് വേണ്ടി പാടുവാനുള്ള അവസരങ്ങളും കഴിവുകളും ടാലന്റുകളും കൃപകളും ഒക്കെ നൽകി കർത്താവ് സഹായിക്കട്ടെ, കുടുംബമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്നാണ് നമ്മൾ ദൈവവചനത്തിന് മുമ്പാകെയായിരിക്കുകയാണ്. ഇന്ന് രാത്രി കാലം നമ്മളോട് ദൈവവചനം സംസാരിക്കുന്നത് ബാംഗ്ലൂരിൽ കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷയിലായിരിക്കുന്ന പാസ്റ്റർ എബ്രഹാം മാത്യു എന്ന ദൈവദാസനാണ്. ഏതാണ്ട് 3 പതിറ്റാണ്ടോളം കർത്തർ ശുശ്രൂഷയിലായിരിക്കുന്ന കർത്താവിന്റെ ദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തന്റെ വൈദി വേദ പഠനത്തിന് ശേഷം ഐ സി പി എഫിനോട് ബന്ധത്തിൽ സ്റ്റാഫ് വർക്കറായിട്ട് വളരെയധികം വർഷങ്ങൾ ശുശ്രൂഷ സേവനത്തിന് ശേഷം സഭാ ശുശ്രൂഷയിൽ തന്നെ പ്രവേശിക്കുകയും എറണാകുളത്ത് ശുശ്രൂഷന് ശേഷം വീണ്ടും ദൈവിക നിയോഗപ്രകാരം ബാംഗ്ലൂർ പട്ടണത്തിലേക്ക് കടന്നു വരികയും അവിടെ ദൈവത്തിന്റെ മുഖത്തുള്ള ശുശ്രൂഷയുടെ ബലമായിരിക്കുന്നു. അപ്പോൾ തന്നെ കർത്താവ് അയക്കുന്ന ഇടങ്ങളിലൊക്കെ കടന്നുപോയി ശുശ്രൂഷിക്കുകയും ചെയ്യുന്നു. കുടുംബമായിട്ട് അവർ ദൈവത്തിനുവേണ്ടി വളരെയധികം പ്രയോജനപ്പെടുന്ന ആളാണ്. തന്റെ പ്രിയ പത്നി സിസ്റ്റർ റാണി
കേരളത്തിലെ വി ബി എസ് വളരെ അധികം അധ്വാനിക്കുകയും അനേക കുട്ടികൾക്ക് വെക്കേഷൻ ബൈബിൾ സ്കൂളിൽ നിന്ന് ലീഡർഷിപ്പ് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ തന്നെ കേരള ഹൈക്കോടതി അംഗീകരിച്ച ഒരു ഫാമിലി കൗൺസിലറോടെയാണ് ദാനം. രണ്ടുപേരും വിവിധങ്ങളായ രീതിയിൽ ദൈവത്തിന് വേണ്ടി മഹത്വമുള്ള ശുശ്രൂഷയിലായിരിക്കുന്നു. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി കാലം തുടർന്നുള്ള നിമിഷങ്ങളിൽ നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥനാപൂർവ്വം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഇന്ന് രാത്രി കാലം കർത്താവിന്റെ വചനം നമ്മുടെ കാതുകളിൽ പതിക്കുന്നത് നമുക്ക് അനുഗ്രഹവും ആശ്വാസവും ധൈര്യവും പ്രചോദനവും ഒക്കെ ആയി തീരുവാൻ വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥനാപൂർവ്വമായിരിക്കാം. നാം ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥനാപൂർവ്വം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് കർത്താവിന്റെ ദാസനെ ഈ ലൈനിലേക്ക് ക്ഷണിക്കുകയാണ്. വളരെ പ്രാർത്ഥനാപൂർവ്വം നമ്മളായിരിക്കുന്ന നിമിഷത്തിൽ കർത്താവിന്റെ ദാസൻ പക്ഷേ എബ്രഹാം മാത്യുവിനെ ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് ഒക്ലോമ പ്രയർ ലൈൻ പാർട്ട്നേഴ്സിന്റെ നാമത്തിൽ ഈ ലൈനിലേക്ക് ക്ഷണിച്ചോളൂ. പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മനോഹരമായ അവസരത്തിൽ ദൈവവചനവുമായി നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ ദൈവം എനിക്ക് ഒരുക്കിയ അവസരത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഇപ്രകാരം എന്നെ ഒക്കലോഹമ പ്രയർ ലൈനിൽ ദൈവവചന ശുശ്രൂഷിപ്പാനായി അവസരങ്ങൾ ഒരുക്കിയ പ്രിയപ്പെട്ടവരോട് പ്രത്യേകം നന്ദിയുണ്ട്. ബ്രദർ സാജൻ, സിസ്റ്റർ ബിജി, അവരുടെ കുടുംബം, അതുപോലെ എന്നെ ഇപ്പോൾ പരിചയപ്പെടുത്തിയ എന്റെ കസിൻ പാസ്റ്റർ റെജി ഫിലിപ്പ്, ഇവരോട് എല്ലാവരോടുമുള്ള പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. വിവിധ മാധ്യമങ്ങളിലൂടെ കർത്താവിന്റെ വചനം അനേകരുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഉപയോഗിക്കുന്നു. അത് ഏത് മാധ്യമങ്ങളിലൂടെ ആയാലും അത് ജീവനുള്ള വചനമാണ്. അത് നമ്മുടെ ഹൃദയത്തെ ജീവിപ്പിക്കുന്നതാണ്. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. അത് ഇരുവായുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും ഹൃദയങ്ങളെയും സന്ധിമഞ്ചുകളെയും വേർപിടിപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്നതുമാണെന്ന് നാം ദൈവവചനത്തിൽ വായിക്കുന്നു. ആ വചനം ഇന്ന് മുതൽക്കാലവും നമ്മുടെ ഹൃദയങ്ങളിൽ രൂപാന്തരം വരുത്തട്ടെ. അത് നമ്മുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കട്ടെ. ആ വചനം നമുക്ക് ഒരു പുതു ജീവൻ നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ പ്രയർ ലൈനിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുകയും അനേക വിഷയങ്ങൾക്ക് വേണ്ടി ദൈവസ്ഥ എഴുതി നിൽക്കുകയും ചെയ്യുന്ന ദൈവജനങ്ങളെ എല്ലാവരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ ഈ ഇന്ന ദിവസം എന്ന് പറയുന്നത് ഒരു പേഴ്സിക്യൂട്ടഡ് ചർച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമാണ്. ആഗോളവ്യാപകമായ ക്രൈസ്തവ സഭ എല്ലാ കാലത്തും പേഴ്സിക്യൂഷനെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ പേഴ്സിക്യൂഷനെ ഒരിക്കലും ഭയപ്പെടുകയല്ല സഭ ചെയ്തിട്ടുള്ളത്. ആ പേഴ്സിക്യൂഷനിലൂടെ സഭ മുൻപോട്ട് പോവുകയാണ് ചെയ്തത്. നം മലയാളത്തിൽ പറയുമ്പോൾ സാധാരണ പറയുന്ന ഒരു പ്രസ്താവനയുണ്ടല്ലോ, തീയിൽ കുരുത്തത് വെയിലത്ത് വാടുകയില്ല എന്ന്. ക്രൈസ്തവ സഭ അപ്രകാരം ഉള്ള ഒരു അനുഭവത്തിലൂടെയാണ് ലോകത്തിലെമ്പാടും വ്യാപിക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട്. കർത്താവര് പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ലെന്ന് പറഞ്ഞു. പാതാള ഗോപുരങ്ങൾ സഭയുടെ പണിക്കെതിരെ ശക്തമായി പോരാടിയിട്ടുണ്ട്. അത് സാമൂഹ്യ രാഷ്ട്രീയപരമായ മതപരമായ പശ്ചാത്തലങ്ങളിലൂടെയാണ് ധാരാളം പോരാട്ടങ്ങൾ സഭ നേരിടേണ്ടി വന്നത് ആഗോളവ്യാപകമായി. എന്നാൽ വ്യക്തിപരമായി വിശ്വാസത്തിന് വേണ്ടി ജീവൻ കൊടുക്കേണ്ടി വന്ന, വ്യക്തിപരമായി വിശ്വാസത്തിന് വേണ്ടി വില കൊടുക്കേണ്ടി വന്ന അനേക ദൈവഭക്തന്മാരെ കുറിച്ചുള്ള ചരിത്രങ്ങളും ചരിത്ര പുസ്തകങ്ങളും നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. പാതാള ഗോപുരങ്ങൾ സഭയുടെ പണിക്കെതിരെ ശക്തമായി പോരാടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സഭയെ ഭിന്നിപ്പിക്കുന്ന നിലയിൽ, സഭയെ ശിഥിലമാക്കുന്ന നിലയിൽ ദൈവദാസന്മാരുടെ ധൈര്യത്തെയും അവരുടെ ജീവിതത്തിന്റെ ഇന്റഗ്രിറ്റിയെയും ഒക്കെ കെടുത്തുന്ന നിലയിൽ, അതുപോലെ തന്നെ ജനങ്ങളുടെ ഭിന്നതയുളവാക്കി, അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളെ സഭ അല്ലെങ്കിൽ ദൈവജനം നേരിടുകയാണ്. എന്നാൽ സഭ പരാജയപ്പെട്ട ഒന്നല്ല, നൂറ്റാണ്ടുകളായി നേരിടുന്ന സകല വെല്ലുവിളികളെയും അതിജീവിക്കുന്നതാണ് ദൈവത്തിന്റെ സഭ എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ആ സഭയിലെ ഒരു വ്യക്തിയായി തീരുവാൻ, ഒരു അംഗമായി തീരുവാൻ ദൈവം എനിക്കും നിങ്ങൾക്ക് കൃപ നൽകിയത് ഓർത്ത് നാം ദൈവത്തിന് സ്വാഗതം ചെയ്യണം. ക്രിസ്തീയ സഭയുടെ ചരിത്രം എന്ന് പറയുന്നത് പീഡനങ്ങളെ അതിജീവിച്ച സഭയുടെ ചരിത്രം തന്നെയാണ്. സഭാ ചരിത്രത്തിൽ നാം വായിക്കുമ്പോൾ സഭ നേരിട്ട പീഡന കാലഘട്ടങ്ങളെ കുറിച്ച് പഠിക്കുമ്പോഴായ അപ്പോസ്തോലിക് ഏജിലുണ്ടായ ഒന്നാം നൂറ്റാണ്ടിലുണ്ടായ പീഡനങ്ങളെ കുറിച്ച് നാം പഠിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് നാം പഠിക്കുമ്പോൾ ഏജ് ഓഫ് മാർട്ടിഡം എന്ന് പറയുന്ന 2 മുതൽ 4 വരെയുള്ള നൂറ്റാണ്ടുകളിൽ സഭ നേരിട്ട പ്രശ്നങ്ങളെ, അല്ലെങ്കിൽ സഭയിൽ അനേക രക്തസാക്ഷികളുണ്ടായ ചരിത്രങ്ങളെ കുറിച്ച് നാം പഠിക്കുന്നു. അതുപോലെ മിഡിൽ ഏജിൽ 5 മുതൽ 15 വരെയുള്ള നൂറ്റാണ്ടുകളിൽ സഭ നേരിട്ട അനേക പീഡനങ്ങളുടെ ചരിത്രങ്ങളുണ്ട്. അതുപോലെ റിഫർമേഷൻ കാലഘട്ടത്തിൽ 16-ാം നൂറ്റാണ്ടിൽ സഭ നേരിട്ട വലിയ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ ആധുനിക കാലഘട്ടത്തിൽ 17 മുതൽ 21 വരെയുള്ള നൂറ്റാണ്ടുകളിലായിട്ട്
അനേക ഭക്തന്മാർ തങ്ങളുടെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിച്ച പീഡനങ്ങളുടെ ചരിത്രത്തിന്റെ കഥ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ ഇന്ന് മുതൽക്കാലം ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന അതിപ്രധാനമായ കാര്യം, സഭ എന്തുകൊണ്ട് പീഡനത്തിലൂടെ കടന്നു പോകേണ്ടി വരുന്നു? സഭ പീഡനത്തിലൂടെ കടന്നു പോകുമ്പോൾ സഭയുടെ ഉത്തരവാദിത്വം എന്താണ്? സഭ ഇന്ന് പീഡനത്തെ എങ്ങനെയാണ് കാണേണ്ടത്? ഈ വിഷയങ്ങളെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് അല്പനേരം ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോസ്തല പ്രവൃത്തി 2:36 36 വാക്യം നമുക്ക് അതിനാധാരമായി വായിക്കാം. ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗൃഹമൊക്കെയും നിശ്ചയമായും അറിഞ്ഞുകൊള്ളട്ടെ. അപ്പോസ്തല പ്രവൃത്തി 2:36 ആകയാൽ നിങ്ങൾ ക്രൂശിച്ച് ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗൃഹമൊക്കെയും നിശ്ചയമായും അറിയട്ടെ. അപ്പോസ്തല പ്രവൃത്തി 1:8 വായിക്കുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യെഹൂദയിലും ശമര്യയിലും ഭൂമിയിലെ അറ്റത്തോളമിന്റെ സാക്ഷികളാകും. ആദിമ ക്രൈസ്തവ സഭ സാക്ഷ്യനിർഹണത്തിനായി തയ്യാറാകാതെ ഇരുന്നപ്പോൾ, യെരുശലേമിലെ സഭ അതിന് തയ്യാറാകാതെ ഇരുന്നപ്പോൾ ദൈവം 8:1 സഭയിൽ അയച്ചു. അതെന്താ വായിക്കുന്നത്? അല്ലെങ്കിൽ അവിടെ വായിക്കുന്നത് സഭ പീഡനം കാരണം അപ്പോസ്തോലന്മാർ ഒഴിയുള്ളവരെല്ലാം യെരുശലേമിൽ നിന്ന് ചെന്നറിപ്പോയി. യെരുശലേമിൽ നിന്ന് യഹൂദിയിലും ശമര്യയിലും അന്ത്യോക്യയിലും ഫിലിപ്പിയിലും ഗലാത്തിയിലും കൊരിന്തിലും ഒക്കെ സഭ എന്ന ചരിത്രമാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ വായിക്കുന്നത്. അത് ആരംഭിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പീഡനത്തോടുകൂടിയാണ്. പീഡനം സഭയെ സംബന്ധിച്ചിടത്തോളം അത് നന്മയ്ക്ക് കാരണമായി തീർന്നു എന്നാണ് നാം അപ്പോസ്തല പ്രവൃത്തിയിൽ വായിക്കുവാൻ കഴിയുന്നത്. സഭ ചിതറപ്പെട്ടില്ലായിരുന്നു എങ്കിൽ യെരുശലേമിൽ മാത്രം നിലനിൽക്കുന്ന ഒരു സഭയായി സഭ നിലകൊണ്ടേരും, അല്ലെങ്കിൽ 120 പേരുള്ള ഒരു സംഘം, അല്ലെങ്കിൽ 3000 or 5000 പേരുള്ള ഒരു സംഘമായി മാത്രം സഭ നിലനിന്നേരും. എന്നാൽ 4-5 പെന്റാർക്കി എന്ന് വിളിക്കുന്ന 5 കേന്ദ്രങ്ങളിലൂടെ ദൈവം സഭയെ ലോകത്തിലെമ്പാടും വളർത്തത്തക്ക നിലയിൽ സഭയിൽ പീഡനം കടന്നു വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യമായ സംഭവം എന്ന് പറയുന്നത്. അപ്പൊ പീഡനം കാരണം ചിതറപ്പെട്ടവർ യേശുവിനെ കർത്താവ് എന്ന് ഏറ്റു പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എവിടെയെല്ലാം ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം എന്ന് പറയുന്നത് യേശു ക്രിസ്തു കർത്താവ് എന്നുള്ളതാണ്. ആ യേശു ക്രിസ്തു കർത്താവ് എന്ന് ഏറ്റു പറയുന്ന ഏതൊരു വ്യക്തിക്കും പീഡനം സഹിക്കേണ്ടി വരും. അതിൽ സഭയുടെ ഈ ലോകത്തിലെ പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ വെളിപ്പെടുത്തുക എന്നുള്ളതാണ്, ക്രിസ്തുവിനെ കർത്താവെന്ന് ലോകത്തിന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്, ക്രിസ്തുവിനെ യേശു കർത്താവിനെ കർത്താവും രാജാവുമായി ലോകത്തിന് മുമ്പിൽ വരച്ചു കാണിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുന്ന ക്രൈസ്തവ സഭ എല്ലാ കാലത്തും പീഡനത്തിലൂടെ കടന്നു പോകേണ്ടി വരും. ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. തിരുവചനത്തിൽ വായിക്കുമ്പോൾ വായിക്കുന്നുണ്ട് യേശു ക്രിസ്തുവിൽ ഭക്തിയോടെ ജീവിക്കുന്ന എല്ലാവർക്കും മഹാകഷ്ടമുണ്ട്, അല്ലെങ്കിൽ ട്രിബുലേഷൻ ഉണ്ട്, കഷ്ടതയുണ്ട്, പീഡനമുണ്ട്. അത് സഭയുടെ കാലഘട്ടത്തിൽ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. പുതിയ നിയമത്തിൽ 86 പ്രാവശ്യം ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന പദമാണ് യേശു ക്രിസ്തു കർത്താവ് എന്ന് പറയുന്ന പദം. വളരെ ദൈവശാസ്ത്രപരമായ അർത്ഥമുള്ള ഒരു പദമാണ് ഇത്. ആരാണ് ഈ യേശു? അവൻ മശീഹയാണ്. യഹൂദ സംസ്കാരത്തിൽ അല്ലെങ്കിൽ ഗലീലയിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു സാധാരണ പേരാണ് യേശു എന്ന് പറയുന്ന പേര്. എന്നാൽ ഈ യേശുവിന്റെ ജനനത്തിൽ ദൂതന്മാർ മറിയോട് പറയുന്നു, ഇവൻ അവരെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവനാകുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 2:21 വാക്യം മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെയൊക്കെ നമ്മൾ വായിക്കുന്നത് അവർ യേശുവിനെ ദേവാലയത്തിൽ കൊണ്ടുവരുമ്പോൾ ശിമിയോൻ പറയുന്ന വാദം കൊണ്ട് നാഥാടിനെ സമാധാനത്തോടെ അയക്കണമേ, ജാതികൾക്ക് വരുവാനുള്ള രക്ഷ എന്റെ കണ്ണാൽ കണ്ടു. ആരാണ് ഈ യേശു? നസറേത്തുകാരെന്ന് വിളിക്കപ്പെടുന്ന ജോസഫിന്റെയും മറിയയുടെയും മകനായ തച്ചൻ എന്നറിയപ്പെട്ട ഈ യേശു. യേശുവിനെ അവർ കണ്ടത് മുഴുവൻ, അന്ന് ജീവിച്ചിരുന്ന ആളുകൾ കണ്ടത് മുഴുവൻ, അവരോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന ഒരു മനുഷ്യൻ, അവരോടൊപ്പം ഉറങ്ങുന്നവനായ ഒരു മനുഷ്യൻ, അവരോടൊപ്പം സഞ്ചരിക്കുന്നവനായ ഒരു മനുഷ്യൻ, അനേകർക്ക് ജീവന്റെ മാർഗം നൽകി കൊടുക്കുന്നവനായ ഒരു മനുഷ്യൻ, ഒരു സൗഖ്യദായകൻ, അങ്ങനെ ചരിത്രത്തിൽ ജീവിച്ചിരുന്ന ഒരു യേശു ആണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതാണ് 4 സുവിശേഷങ്ങളിലായി
സമവീക്ഷണ സുവിശേഷങ്ങൾ പ്രത്യേകിച്ചും യേശു ക്രിസ്തുവിന്റെ ജനനം, യേശു ക്രിസ്തുവിന്റെ ബാല്യം, യേശു ക്രിസ്തുവിന്റെ യൗവനം, യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ, യേശു ക്രിസ്തുവിന്റെ മരണം, യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനം, ഇവയെക്കുറിച്ചുള്ള ചരിത്രം പ്രത്യേകിച്ച് സമവീക്ഷണ സുവിശേഷങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവിടെ മുഴുവൻ യേശുവിന്റെ ദൈവത്വത്തെയും മനുഷ്യത്വത്തെയും ദാസ്യത്വത്തെയും ഒക്കെ കൊണ്ടുവന്ന് നമ്മുടെ മുന്നിൽ ചിത്രീകരിക്കുമ്പോൾ യേശു എന്ന സമ്പൂർണ്ണ ദൈവപുത്രനെ കുറിച്ചുള്ള വെളിപ്പാട് നമുക്ക് നൽകുകയാണ്. ആ യേശുവിനെ നിങ്ങൾ വിസ്തരിച്ചു കൊന്നു എന്നാണ് പത്രോസ് ഇവിടെ പറയുന്നത്. പത്രോസിന്റെ പ്രസംഗത്തിന്റെ അതിപ്രധാനമായ സംക്ഷിപ്തമായ വാക്യം എന്ന് പറയുന്നത് ആ വാക്യത്തിൽ അടങ്ങിയിരിക്കുകയാണ്. 36-ാം വാക്യത്തിൽ ആകിയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവാക്കി വെച്ചുവെന്ന് ഇസ്രായേൽ ഗ്രഹമൊക്കെയും നിശ്ചയമായും അറിഞ്ഞു കൊള്ളട്ടെ. ഇത് ദൈവം നൽകുന്ന ഏറ്റവും വലിയ ദൂതാണ്, അല്ലെങ്കിൽ പത്രോസിലൂടെ യഹൂദാചനത്തിന് നൽകുന്ന ഏറ്റവും വലിയ ദൂതാണ്. നിങ്ങൾ ക്രൂശിച്ചു കൊന്ന, അല്ലെങ്കിൽ നിങ്ങൾ കണ്ട, നിങ്ങളോടുകൂടെ ജീവിച്ച, നിങ്ങളുടെ ഇടയിൽ ജീവിച്ച് മരിച്ചു അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ ഈ യേശുവിനെ പിതാവായ ദൈവം കർത്താവാക്കി വെച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാടാണ് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. ഫെയ്ത്ത് ഈസ് എ റെവലേഷൻ എന്നാണ് പറയുന്നത്. പത്രോസ് ഒരു പുതിയ വെളിപ്പാടാണ് ഇവിടെ പ്രസംഗിക്കുന്നത്. എന്താ വെളിപ്പാട്? യേശു രക്ഷകനാണെന്നുള്ള വെളിപ്പാട്. പ്രിയമുള്ളവരെ, അല്ല, ഞാൻ എനിക്കും നിങ്ങൾക്കും ലഭ്യമായ ഏറ്റവും വലിയ സൗഭാഗ്യം എന്താണെന്നറിയാമോ ജീവിതത്തിൽ? അതിത് മാത്രമാണ്, യേശുവിനെ കർത്താവെന്ന് ഏറ്റു പറയുവാൻ. ഒരുവന്റെ ജീവിതത്തിൽ, ഒരു ദൈവവന്യന്റെ ജീവിതത്തിൽ ഭാഗ്യം ലഭിച്ചുവെങ്കിൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത്. ഇന്ന് പകൽക്കാലം വിവിധയിടങ്ങളിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്കൊന്ന് ദൈവത്തെ സ്തുതിക്കാം. ആ യേശു കർത്താവിനെ രക്ഷകനായി, നാഥനായി, കർത്താവായി, എന്റെ കർത്തൃത്വമുള്ളവനായി അംഗീകരിക്കാൻ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയ ഒരു വെളിപ്പാടാണ്. പലപ്പോഴും നമ്മൾ പറയുന്നത് പുതിയ വെളിപ്പാട് കിട്ടണമേ, പുതിയ വെളിപ്പാട് കിട്ടണമേ. പക്ഷെ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ വെളിപ്പാടാണ് പത്രോസ്. ആ വെളിപ്പാടാണ് പറയുന്നത്. എന്താണ് റെവലേഷൻ? ഫെയ്ത്ത് ഈസ് എ റെവലേഷൻ. നമുക്ക് ലഭ്യമായിരിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത് അതൊരു വെളിപ്പാടാണ്. ആ വെളിപ്പാട് എന്താണെന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തു കർത്താവ് എന്നുള്ളതാണ്. യേശു ക്രിസ്തുവിനെ വിസ്തരിച്ച സന്നദ്ധി സംഘം തന്നെ പത്രോസിനെ പിന്നീട് വിസ്തരിക്കുന്നുണ്ട്. അവിടെ ഈ പത്രോസ് പറയുന്നത് ഇതാണ്, ക്രൂശിച്ച യേശു തന്നെ കർത്താവ്. യേശു ഇന്ന് ആരാണ്? യേശു ഇന്ന് കർത്താവാണ്. യേശു ഇന്ന് ആരാണ്? അവർ ഗലീലയിൽ ജീവിച്ചു, നസറത്തിൽ വളർന്നു. ഇതൊക്കെ യാഥാർത്ഥ്യമായ സംഭവമാണ്. യേശുവിനെ പോലെ പേരുള്ള അനേക മനുഷ്യർ, യേശു എന്ന പേരുള്ള അനേക ഇതര വ്യക്തികൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. യേശുവിന് മുമ്പും യേശുവിന് പിൻപും. പക്ഷേ ഈ യേശു അവരിൽ നിന്ന് വിശ്വാസമുള്ളവനാണ്. കാരണം ഈ യേശു മക്ഷിയാണ്, ഈ യേശു നിത്യജീവൻ നൽകുന്നവനാണ്, ഈ യേശു സൗഖ്യദായകനാണ്, ഈ യേശു സമാധാന പ്രഭുവാണ്, ഈ യേശു സകല പ്രശ്നങ്ങളുടെയും പരിഹാരമാണ്. ഈ യേശുവിനെ പ്രസംഗിക്കുന്നതിന് പീഡനമുണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 21-ാം വാക്യം വായിക്കുമ്പോൾ, അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോടെ അനുരൂപമായി രൂപാന്തരപ്പെടുത്തുവാൻ കഴിവുള്ളവനാണ്. ക്രിസ്തു യേശുവിൽ ഭക്തിയോടെ ജീവിക്കുന്ന ഏവർക്കും കഷ്ടമുണ്ടാകും. സഭ പീഡിപ്പിക്കപ്പെടുന്നത് സാമൂഹ്യപരമായോ രാഷ്ട്രീയപരമായോ സാംസ്കാരികപരമായോ മതപരമായ കാരണങ്ങൾ ഉണ്ടായിരുന്നു വരാം. എന്നാൽ സഭ പീഡിപ്പിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഹല്ലേലൂയ സഭയുടെ വിശ്വാസ പ്രഖ്യാപനമാണ്. ആ സഭയുടെ വിശ്വാസ പ്രഖ്യാപനം എന്താണ്? യേശു ക്രിസ്തു തന്നെ കർത്താവ്. സ്തോത്രം. ഹല്ലേലൂയ. മറ്റൊരുത്തരും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല എന്ന് പ്രസംഗിക്കുമ്പോൾ അത് ഹല്ലേലൂയ മറ്റുള്ളവർക്ക് അരോചകമായി തോന്നും. അപ്പോസ്തലപ്പുസ്തകം 4:12 ഹല്ലേലൂയ. 3 കോടി ദൈവങ്ങളുടെ കൂട്ടത്തിൽ ഒരുവനല്ല യേശു എന്ന് പറയുന്നത്. യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട് വളരെ വ്യത്യസ്തമാണ്. ഹല്ലേലൂയ. എല്ലാ വഴികളും സ്വർഗത്തിലേക്കാണ് എന്നുള്ള ഈ ചിന്തയിൽ എല്ലായിടത്തൂടെയും സ്വർഗത്തിച്ചെല്ലാം എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. എന്നാൽ വളരെ വ്യക്തമായി വേദപുസ്തകം വിളിച്ചു പറയുന്നു, യേശു ക്രിസ്തുവിനോട് അല്ലാതെ ഒരുവരും നിത്യതയും ഭാവിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ എന്നിലൂടെ അല്ലാതെ ആരും പിതാവിനെ കാണുന്നില്ല, എന്നെ കണ്ടവർ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞു. ഹല്ലേലൂയ. ലോകം മുഴുവനും ഇത് വെളിപ്പെടുത്തുന്നതിലാണ് ഹല്ലേലൂയ നമ്മളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്.
ലോകം മുഴുവനും പറയുകയാണ് ഈ പറയുന്നത് ബുദ്ധിമോശമാണ്, ഇത് വെളിവുകേടാണ്, കാര്യം യേശുവിലൂടെ മാത്രമേ അല്ല രക്ഷ എന്ന് പറയുമ്പോൾ രക്ഷിക്കപ്പെട്ട ദൈവമല്ല, ഇത് ജീവന്റെ മാർഗമാണ്. എത്ര വലിയ പീഡനം നേരിട്ടാലും സഭ അതിനെയൊക്കെ അതിജീവിച്ച് പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനമാണ് യേശു ക്രിസ്തു കർത്താവ് എന്നുള്ള പ്രഖ്യാപനം എന്ന് പറയുന്നത്. ഞാന് ഒന്നാം നൂറ്റാണ്ടിലെ പീഡനങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ യഹൂദന്മാരിൽ നിന്നാണ് ആദ്യമേ പീഡനങ്ങളുണ്ടായി. കർത്താവ് തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ പറഞ്ഞു, മുമ്പേ പ്രവാചകന്മാരെ അവർ ഉപദ്രവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാവും, അതുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ചുല്ലസിപ്പീൻ, പീഡനങ്ങളുടെ മധ്യത്തിൽ സന്തോഷിച്ചുല്ലസിപ്പീൻ എന്നാണ് കർത്താവ് തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞത്. സഭ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കരുതെന്നും യേശു ക്രിസ്തുവിന്റെ നാമത്തെ ഉച്ചരിക്കരുതെന്നും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇനിയും മേലിൽ ഉപദേശിക്കരുതെന്നും ഒക്കെ ഹല്ലേലൂയ യഹൂദ നേതൃത്വം ഒന്നാം നൂറ്റാണ്ടിലെ അപ്പസ്തോലന്മാരോട് പറഞ്ഞപ്പോൾ അവർ പറയുന്ന ചോദ്യം ഇതാണ്, ദൈവത്തെയോ മനുഷ്യരെയോ ഞങ്ങൾ കൂടുതൽ അനുസരിക്കേണ്ടത്? ഞങ്ങൾ ദൈവത്തെ അനുസരിക്കുന്നവരായതുകൊണ്ട്, ഞങ്ങൾ ദൈവത്തിന്റെ വചനം പ്രമാണിക്കുന്നവരായതുകൊണ്ട്, ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നവരായതുകൊണ്ട്, യേശു കർത്താവിനെ യേശു ക്രിസ്തുവിനെ കർത്താവെന്ന് ഏറ്റു പറയുന്നവരായതുകൊണ്ട് ഞങ്ങൾ കർത്താവ് പറയുന്നതിനെയാണ് അനുസരിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾ ഈ വചനം പ്രസംഗിക്കുക തന്നെ ചെയ്യുമെന്ന് അവർ ധൈര്യത്തോടെ പ്രസ്താവിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശു ക്രിസ്തു കർത്താവ് എന്നുള്ള ആ പ്രഖ്യാപനം യഹൂദാമത വിശ്വാസത്തെയും റോമൻ സാമ്രാജ്യത്വത്തെയും ഗ്രീക്ക് തത്വചിന്തകളുടെ മേലും ഉയർന്ന ഉന്നതമായ ഒരു ചിന്തയാണ് കൊണ്ടുവരുന്നത്. കീഴ്മേൽ മറിക്കുന്ന അവരുടെ യഹൂദാമത വിശ്വാസത്തെയും റോമൻ സാമ്രാജ്യ ശക്തിയെയും ഗ്രീക്ക് തത്വശാസ്ത്രത്തെയും ഒക്കെ കീഴ്മേൽ മറിക്കുന്ന അതിപ്രധാനമായ ഒരു പ്രസ്താവനയാണ്. അതെ, യഹൂദന്മാർക്ക് അവരുടെ ന്യായപ്രമാണമുണ്ട്, യഹൂദന്മാർക്ക് അവരുടെ ആരാധനാ രീതികളുണ്ട്, യഹൂദന്മാർക്ക് അവരുടെ പ്രാർത്ഥനാ രീതികളുണ്ട്, യഹൂദന്മാർക്ക് സിനഗോഗുകളുണ്ട്, അവർക്ക് ആണ്ടുതോറും നടത്തിവരേണ്ട പെരുന്നാളുകളുണ്ട്, യാഗങ്ങളുണ്ട്, യഹൂദന്മാർക്ക് ചിത്തവട്ടങ്ങളുണ്ട്, യഹൂദന്മാരുടെ സംസ്കാരത്തിലും ജീവിത രീതിയിലും മതഭക്തിയിലും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളും അതിൻ്റെതായിട്ടുള്ള സമർപ്പണ രീതികളും ഒക്കെയുണ്ട്. അവരോട് പറയുകയാണ്, ഹല്ലേലൂയ, ഈ ഏകസത്യ ദൈവവിശ്വാസം എന്ന് പറയുന്നത് ഹല്ലേലൂയ യഹൂദന്മാർ നൂറ്റാണ്ടുകളായി കൊണ്ടുവരുന്നതാണ്. ആവർത്തന പ്രസംഗം ആദ്യം ആദ്യം വായിക്കുമ്പോൾ ഇസ്രായേലേ കേൾക്കുക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ, ഈ ദൈവത്തെ ഏകനെന്ന്, യഹോവയായ ദൈവത്തെ ഏകനെന്ന് അംഗീകരിച്ചു വിളിക്കുന്ന യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ളത്. കാരണം യഹൂദന്മാർ യേശുവിനെ വെറുത്തതിന്റെ തന്നെ പ്രധാനപ്പെട്ട കാരണം അവൻ ദൈവദൂഷണം പറയുന്നു എന്നുള്ളതായിരുന്നു. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നതും ഞാനും പിതാവ് ഒന്നാകുന്നതെന്നും എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ വീട്ടിലേക്ക് ചെയ്യുന്നു ചെല്ലുന്നില്ല എന്നും ഒക്കെ കർത്താവ് പറഞ്ഞപ്പോൾ അവർക്ക് കർത്താവിനെ തള്ളിയിട്ട് കൊല്ലുവാനും യേശുവിനെ എന്റെ വാക്കുകളെ അംഗീകരിപ്പാനും അവർക്ക് പ്രയാസം. അവർ പറഞ്ഞു, ഇവന് ഭ്രാന്തുണ്ടെന്നാ പറഞ്ഞത്, ഇവൻ ഭ്രാന്തുണ്ട് എന്ന് പറഞ്ഞു. അത്രമാത്രം ഉൾക്കൊള്ളുവാൻ കഴിയുന്നതിന് അതീതമായിരുന്നു യേശുവിന്റെ പ്രസ്താവനകൾ. യേശുവിനോട് അവർക്ക് വ്യക്തിപരമായ വൈരാഗ്യം കൊണ്ടല്ല അവർ യേശുവിനെ വന്നത്, യേശുവിനോടുള്ള യഹൂദന്മാർക്ക് പ്രത്യേകമായ, യഹൂദന്മാർ ഇപ്പോഴും പറയുന്നത് ഞങ്ങൾ കൊന്നിട്ടില്ലെന്നാണ്, റോമാക്കാരാണ് യേശുവിനെ കൊന്നതെന്നാണ് യഹൂദന്മാർ പറയുന്നത്. എങ്കിലും യഹൂദന്മാർക്ക് യേശുവിനെ കുറിച്ച് പറയുമ്പോൾ യഹൂദന്മാർക്ക് ഒരു ഇടർച്ചക്കല്ലായിരുന്നു യേശു, കംപ്ലിംഗ് ബ്ലോക്ക് ആയിരുന്നു. കാരണം യേശുവിന്റെ പ്രസ്താവനകളെല്ലാം തന്നെ അവരെ ഹല്ലേലൂയ അവരുടെ മതവിശ്വാസത്തെ ഹല്ലേലൂയ ഇളക്കുന്നതായിരിക്കും. അവർക്ക് ഒരിക്കലും പഴയ നിയമത്തിൽ ഒരു ട്രിനിറ്ററി ഫെയ്ത്ത് എന്ന് പറയുന്ന ഒരു ക്രിസ്തുത്വത്തിലെ അധിഷ്ഠിതമായ ഒരു വിശ്വാസ സംവിധാനം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് യേശുവിനെ അംഗീകരിക്കാൻ അവർക്ക് പ്രയാസമായിരുന്നു. പക്ഷേ ഹല്ലേലൂയ കർത്താവ് എന്നെ അംഗീകരിക്കുമ്പോൾ യഹൂദന്മാർ പറയുന്ന ഒരു കാര്യം ഇതാ, ഈ യേശു തന്നെയാണ് മശിഹ എന്ന് അവർക്ക് അംഗീകരിക്കുവാൻ പ്രയാസമാണ്. എന്നാൽ ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങളത് അംഗീകരിക്കുന്നു, ഞങ്ങളുടെ കണ്ണ് കണ്ടതും ഞങ്ങളുടെ കാത് കേട്ടതും ഞങ്ങൾ സ്പർശിച്ചതുമായ ഈ യേശു തന്നെ ദൈവപുത്രൻ എന്നുള്ള വെളിപ്പാട് അവർക്കുണ്ടായി. ഞാൻ വായിക്കുന്ന 120 പേരുടെ ഒരു സംഘം ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രത്യക്ഷത പത്രോസിന്റെ ഒന്നാമത്തെ പ്രസംഗത്തിന്റെ ദിവസം ഉണ്ടായി. 3000 പേർ യേശുവിൽ വിശ്വസിച്ചു. അതിനുശേഷം ഞാൻ വായിക്കുന്നു, 5000 പേർ യേശുവിൽ വിശ്വസിക്കുന്നു. അതിനേക്കാളൊക്കെ ഉപരിയായി ഞാൻ മുമ്പോട്ട് അപ്പോസ്തലപ്രവൃത്തി വായിച്ചു വരുമ്പോൾ പൗലോസ് എന്ന
യാഥാസ്ഥിക യഹൂദനായിരുന്ന ഹല്യ അദ്ദേഹം ഈ ക്രിസ്തീയ മാർഗത്തിലുള്ളവരെ ഉപദ്രവിക്കുവാനായി പോകുന്നു. ആ പോകുന്ന പോക്കിൽ ദമസ്കോസിന്റെ പടിവാദിക്കൽ വെച്ച് പ്രത്യേകമായ ദർശനം താൻ പൗലോസ് പിടിക്കപ്പെടുന്നു. ജൂസിന്റെ ശത്രുവായിരുന്ന ജൂസിൽ യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവരെ പീഡിപ്പിക്കുവാൻ വേണ്ടി ഇറങ്ങി തിരിച്ച അതിൽ പൗലോസ്ലിഹായെ സംബന്ധിച്ചോളം അവന് വലിയ മാറ്റം ഉണ്ടായി, സൗലിന് വലിയ മാറ്റം ഉണ്ടായി. അത് യഹൂദന്മാരുടെ വലിയ ചർച്ചാ വിഷയമായി. ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്ന യഹൂദാറബിമാരുടെ പിൻഗാമിയായി പ്രത്യക്ഷപ്പെടേണ്ടിയിരുന്ന പൗലോസ്ലിഹായെ സംബന്ധിച്ചോളം യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടുണ്ടായപ്പോൾ അത് അവന്റെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിച്ചു മാറ്റിമറിച്ചു. ആ സംഭവം എന്താണ്? യഹൂദന്മാരുടെ ഇടയിൽ വലിയ ചർച്ചാ വിഷയമാണ്. ഒരു കാലഘട്ടം മുഴുവൻ ജീവിച്ചിരുന്നിട്ട് യേശു ആരാണെന്ന് മനസ്സിലാക്കുവാൻ കഴിയാതെ പോയ അനേക ആളുകൾ ആ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. യേശുവിനെ നേരിട്ട് കണ്ടിട്ട് പോലും, യേശുവിന്റെ പ്രവർത്തികൾ നേരിട്ട് കണ്ടിട്ട് പോലും വിശ്വസിക്കാതെ ഇരുന്ന അനേക ആളുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ആ കാലഘട്ടത്തിൽ പൗലോസ് എന്ന് പറയുന്ന യാഥാസ്ഥിതി യഹൂദൻ യേശുവിനെ കണ്ടു. ഇതാ യേശുവിനെ അംഗീകരിക്കുന്നു, യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നു. യഹൂദ വിശ്വാസത്തിന്റെ അടിത്തറ ഇളകുന്ന സംഭവമായിരുന്നു ഈ സംഭവം. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചേ, മശിഹയേ, ഹല്ലേലൂയ, യേശു കർത്താവിനെ, യേശുവിനെ കർത്താവ് എന്ന് വിളിക്കുന്നത് യഹൂദനെ സംബന്ധിച്ചോളം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. യഹോവയായ ദൈവം, അഡോണായി, യജമാനൻ എന്ന് വിളിച്ച സ്ഥലത്തെ യേശു കർത്താവിനെ അവർ അംഗീകരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, പീഡനത്തിനുണ്ടായ ഒന്നാമത്തെ കാരണം യേശുവിനെ കർത്താവ് എന്ന് അംഗീകരിക്കുന്ന ഒരു അനുഭവമാണ് പീഡയുടെ ആരംഭം എന്ന് പറയുന്നത്. ഞാൻ സുവിശേഷ പ്രവർത്തനങ്ങളുമായി പല ഗ്രാമങ്ങളിലും മറ്റിടങ്ങളിലും ഒക്കെ പോകുമ്പോൾ യേശുവിനെ കർത്താവ് എന്ന് അംഗീകരിച്ചതിന്റെ കാരണം കൊണ്ട് അതിൽ ജീവിതത്തിൽ കുടുംബത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തിയവരെ കണ്ടിട്ടുണ്ട്. അവർക്ക് പൊതു സ്റ്റാഫുകളിൽ നിന്ന് വെള്ളമെടുക്കുവാൻ അനുവാദമില്ലാത്ത വിദേശികളുടെ ആളുകളുണ്ട്. അവർ നിഷിദ്ധരായി, അവരെ സമൂഹത്തിൽ നിന്ന് തള്ളപ്പെട്ടവരായി ജീവിക്കുന്ന അനേകരെ കണ്ടിട്ടുണ്ട്. എന്നാലും അവർ പറയാറുണ്ട്, അവർ എനിക്ക് വെള്ളം ലഭിച്ചില്ലെങ്കിലും, എന്നെ ഈ സമൂഹം അംഗീകരിച്ചില്ലെങ്കിലും, എന്റെ ജീവിതത്തിൽ എന്തെല്ലാം നേരിടേണ്ടി വന്നാലും, മരണമാണ് എനിക്ക് നേരിടേണ്ടി വരുന്നതെങ്കിലും ഞാൻ ഈ വിശ്വാസവും യേശുവിനെയും തള്ളിക്കളയില്ല, പോവുകയില്ല. ഇവളൊരു കൊലോസ് ലേഖനം 1:17-18 വരെ വായിക്കുമ്പോൾ അവർ സർവത്തിന് മുൻപേ ഉള്ളവൻ, അവർ സകലത്തിനും ആധാരമായിരിക്കുന്നു, അതിലെ സകലത്തിനും കാരണമായി തീർന്ന, അതിലെ സകലത്തിന്റെ രക്ഷിതാവായിരിക്കുന്ന യേശു കർത്താവിനെ ജീവിതത്തിൽ അംഗീകരിക്കുക എന്ന് പറയുന്നത് യഹൂദ സംസ്കാരത്തിന്റെ അതിലെ പശ്ചാത്തലത്തിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അന്ന് പീഡന അല്ലെ യഹൂദന്മാരായ ആളുകൾ പീഡന നേരിടേണ്ടി വന്നത് യേശുവിനെ അവർ കർത്താവായി അംഗീകരിച്ച് യേശുവിനോട് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതായിരുന്നു അവർക്കുണ്ടായ ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ നിങ്ങൾ പറയാൻ ആഗ്രഹിച്ചു, അങ്ങനെ യേശുവിനെ അംഗീകരിച്ച അനേക ഭക്തന്മാരെ പീഡിപ്പിച്ച സംഭവമാണ് സഭാചരിത്രത്തിൽ മറ്റിടങ്ങളിൽ നമുക്ക് വായിക്കാൻ. വേദം നമ്മളെ ലഭ്യമായിരിക്കുന്ന അപ്പോസ്തല പ്രവൃത്തിയിൽ വിവരിക്കുന്നതിനേക്കാൾ ഉപരിയായ അനേക സംഭവങ്ങൾ ലോകത്തിൽ നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് റോമൻ സാമ്രാജ്യത്തിന്റെ കൊളോസ്സസിൽ അനേക ആളുകളെ കൊണ്ടുവന്ന് പീഡിപ്പിച്ച് അവരെ സിംഹത്തിനും ഇട്ടുകൊടുത്ത് ആ സിംഹം അവരെ കടിച്ചു തീർന്ന് കണ്ട് രസിക്കുന്ന ചരിത്രങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. അനേക ആളുകളെ തോലിൽ നിന്ന് പച്ച തോലിന്റെ അകത്ത് ചുറ്റിയിട്ട് വെയിലത്ത് കൊണ്ടിട്ട് തോല് ഉണങ്ങുമ്പോൾ അവയ്ക്കുള്ളിൽ കിടന്ന അസ്ഥികൾ ഒഴിഞ്ഞ് പീസ് പീസായി ഞെരുങ്ങി ഞെരുങ്ങി അനകത്ത് കിടന്ന് മരിച്ചുപോയ അനേക ഭക്തന്മാരുണ്ട്. രണ്ട് മരങ്ങൾ തമ്മിൽ കൂട്ടിക്കെട്ടിയിട്ട് ആ മരങ്ങളുടെ അത് രണ്ടു വശത്തായി മനുഷ്യന്റെ കൈകൾ ആദികൾ ബന്ധിച്ചിട്ട് ഈ മരം അഴിച്ചു വിടുമ്പോൾ രണ്ടായി മനുഷ്യനെ കൊന്നിട്ടുണ്ട്. ആ സംഭവങ്ങളൊക്കെ എബ്രായ ലേഖനകർത്താവ് പീഡനങ്ങളെ കുറിച്ച് വിശദീകരിക്കുമ്പോൾ അവ പല രീതിയിൽ പീഡിപ്പിക്കപ്പെട്ട ചരിത്രം എബ്രായ ലേഖനകർത്താവ് പറയുന്നുണ്ട്. ഇതിന്റെ എല്ലാം മധ്യത്തിൽ യഹൂദന്മാർ അനേകർ യേശുവിൽ വിശ്വസിച്ചു എന്നായിരുന്നിരിക്കണം. പുരോഹിതന്മാരുടെ കൂട്ടത്തിലും ചിലർ യേശുവിൽ വിശ്വസിച്ചു എന്നത്. അപ്പോൾ യേശുവിനെ കർത്താവ് എന്ന് ഏറ്റു പറയുന്ന ഏതൊരു വ്യക്തിക്കും പീഡനം ഉണ്ടാകും. അത് സഭയുടെ ചരിത്രത്തിലുണ്ട്. അല്ല, ഏത് സംസ്കാരത്തിൽ ജീവിക്കുന്ന മനുഷ്യനും ഭക്തിയോടെ ജീവിക്കുമ്പോൾ, യേശുവിനെ അംഗീകരിക്കുമ്പോൾ ഈ വക പ്രശ്നത്തിലൂടെ കടന്നുപോകും. രണ്ടാമത്തെ കാര്യം ഞാൻ പറയാൻ ആഗ്രഹിച്ച്, ഒന്ന്, യഹൂദന്മാരുടെ അടിത്തറയിളക്കുന്നതായിരുന്നു യേശു കർത്താവ് എന്നുള്ള ആ പ്രസ്താവന.
രണ്ടാമത് ഗ്രീക്ക് തത്വശാസ്ത്രത്തിലെ അഗ്നസ് എന്ന് പറയുന്നത് ദേവതയുടെ കയ്യിലാണ് ഭൂമി നിലനിൽക്കുന്നത് എന്നായിരുന്നു അവർ ചിന്തിച്ചത്. ലോകത്തിൽ മുഴുവൻ ഗ്രീക്ക് സംസ്കാരത്തിന് സ്വാധീനമുള്ള ഒരു കാലഘട്ടത്തിലാണ്. പിന്നീട് കുളിക്ക് ആനന്ദിക്കുക, നാളെ ചാകും എന്നുള്ള ചിന്തയായിരുന്നു അവർക്ക്. അതിനപ്പുറത്തായി ക്രിസ്ത്യാനിത്വം നൽകുന്ന ഒരു വലിയ പ്രത്യാശ നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലിയ പ്രിയമുള്ളവരെ, ഗ്രീക്ക് തത്വശാസ്ത്രങ്ങളുടെ ഹല്ല അവർ അതിൽ പ്രശംസിച്ചിരുന്നു. ഭൂലോകമൊട്ടുക്കും അലക്സാണ്ടറിന്റെ കാലഘട്ടത്തോടുകൂടി ഗ്രീക്ക് സംസ്കാരം ഭൂലോകം ഇന്ന് പ്രചരിപ്പിക്കുവാനായിട്ട് അവർ അത്യന്ത പരിശ്രമം ചെയ്തിരുന്നു. ഹെലനൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലൂടെ വിവിധ സ്ഥലങ്ങളിലേക്ക് ചെല്ലുന്ന യഹൂദന്മാർ, സോറി ഗ്രീക്കുകാർ, അവരുടെ ഗ്രീക്ക് ഭാഷ, ഗ്രീക്ക് സംസ്കാരത്തിന്റെ പ്രത്യേകതകൾ ആളുകളെ പറഞ്ഞ് പഠിപ്പിച്ച് അവരെ ഗ്രീക്കുകാരാക്കി മാറ്റുന്ന പ്രക്രിയ ഉണ്ടായിരുന്നു. അവിടെയെല്ലാം ഗ്രീക്ക് തത്വശാസ്ത്രത്തിന്റെ ശ്രേഷ്ഠതയെ കുറിച്ചായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഗ്രീക്ക് തത്വശാസ്ത്രത്തിന് നൽകുവാൻ കഴിയാത്ത വലിയ പ്രത്യാശ സുവിശേഷത്തിൽ അടങ്ങിയിട്ടുണ്ട്. ശവക്കുഴിക്ക് അപ്പുറത്ത് നിലനിൽക്കുന്ന വലിയ പ്രത്യാശ സുവിശേഷത്തിൽ മാത്രമേ ഉള്ളൂ. ലോകത്തിലെ ഇതര മതങ്ങളിൽ നിന്ന് ക്രൈസ്തവ മതത്തെ, ക്രൈസ്തവ ചിന്തയെയും അതിന്റെ സുവിശേഷത്തെയും വ്യത്യസ്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹല്ലിയ മരണാനന്തരമുള്ള പ്രത്യാശയാണ്. ഹല്ലിയ പ്രിയമുള്ളവരെ, നമുക്ക് അത് ലഭ്യമായിരിക്കുന്ന ഓർത്ത് ഞാൻ ദൈവത്തിനെ സ്വാഗതം ചെയ്യുന്നു. ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുവാൻ ദൈവം നമ്മെ സഹായിക്കുന്നത് അതുകൊണ്ടാണ്. ഹല്ലിയ റോമൻ, ഹല്ലിയ ഗ്രീക്ക് തത്വചിന്തകൾക്ക് ഹല്ലിയ ഒരിക്കലും മനുഷ്യന് സമാധാനം കൊടുക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. സ്തോത്രം. ഹല്ലിയ സാധാരണക്കാരായ മനുഷ്യരുടെ ഗ്രീക്ക് ഫിലോസഫി ലോകത്തിലെ ഏറ്റവും വലിയ തത്വചിന്തകളാണെന്നൊക്കെ പറയുമ്പോൾ തന്നെ ഗ്രീക്ക് സംസ്കാരത്തിന്റെയും ഗ്രീക്ക് ഫിലോസഫിയുടെയും ഒക്കെ സ്വാധീനങ്ങൾ ലോകത്തിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വെസ്റ്റേൺ വേൾഡിൽ ഹല്ലിയ പാശ്ചാത്യ ലോകത്തിലെ ഇന്ന് നിലനിൽക്കുന്ന ഹ്യൂമനിസം, ഹല്ലിയ ഇൻഡിവിജ്വലിസം, ഇതൊക്കെയും തന്നെ മാനുഷികമായ ചിന്തകളൊക്കെ തന്നെ അതിന്റെ ഭാഗങ്ങളാണ്. ഗ്രീക്ക് ഫിലോസഫിയുടെ ഹല്ലിയ ചിന്തകളാണ് എനിക്ക് എന്റേതെന്നുള്ള ചിന്ത, ഞാൻ ചെയ്യുന്നു, ഞാൻ പ്രവർത്തിക്കുന്നു, എനിക്ക് എന്തിനും എന്ത് ചെയ്യുവാനുള്ള കഴിവുണ്ട് എന്നുള്ള ആ ചിന്ത തന്നെ ഗ്രീക്ക് ഫിലോസഫിയുടെ ഒരു വേറൊരു സ്വാധീനമാണ്. ഇന്ന് ലോകത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്ന് ഞാൻ ചിന്തിക്കുന്നത് ഒരിക്കലും ഡാർവിന്റെ പരിണാമ സിദ്ധാന്തമോ മറ്റൊന്നുമല്ല. ലോകത്തിൽ സഭ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഹ്യൂമനിസമാണ്. ഹ്യൂമനിസം ഹ്യൂമനിസ്റ്റിക് ചിന്താഗതിയാണ്. എന്താണ് എനിക്ക് എന്ത് ചെയ്യുവാൻ കഴിയും, ഞാൻ എന്റേത്, എന്റേത്, എനിക്ക് എന്നുള്ള ചിന്തയാണ്. എനിക്ക് എന്ത് സാധിക്കുമെന്നുള്ള മനുഷ്യന്റെ ചിന്തയാണ് ഇന്ന് ലോകത്തിന്റെ ഏറ്റവും വലിയ അപകടകരമായ ചിന്ത എന്ന് പറയുന്നത്. ഞാൻ ജോലി ചെയ്യുന്നു, ഞാൻ പണം ഉണ്ടാക്കുന്നു, ഞാൻ ചെലവാക്കുന്നു, എനിക്ക് ദൈവത്തെ കൊണ്ട് ആവശ്യമില്ല, ദൈവം പിന്നെ എന്റെ ജീവിതത്തിൽ ഒരു സ്വാധീനവുമില്ല, ദൈവത്തിന്റെ പ്രവർത്തിക്കായി ദൈവത്തിന് കീഴ്പ്പെടുവാൻ എനിക്ക് മനസ്സില്ല എന്ന് പറയുന്ന ആ ഹ്യൂമനിസ്റ്റിക് ചിന്താഗതി, മനുഷ്യനാണ് വരുവൻ, മനുഷ്യന്റെ ചിന്താഗതികൾക്കാണ് പ്രാധാന്യം, മനുഷ്യൻ എന്തും ചെയ്യുവാൻ കഴിയുമെന്നുള്ള ചിന്ത ലോകത്തെ കാരണം തന്നെയാണ്. ആ ചിന്ത തന്നെയാണ് ഗ്രീക്ക് ചിന്താഗതിയിൽ നിലനിന്നിരുന്നത്. പ്രിയമുള്ളവരെ, ഏറ്റവും വലിയ അപകടകരമായ കാര്യം സഭ നേരിടുന്നത് എന്താണെന്ന് അറിയാമോ? ഹല്ലേലൂയ, ഇന്നത്തെ വ്യക്തി താല്പര്യങ്ങൾ വ്യക്തികൾക്ക് പ്രാധാന്യം നൽകുന്നു. വ്യക്തികൾക്ക് മനുഷ്യർക്ക് നൽകുന്ന പ്രാധാന്യമാണ് ദൈവത്തിന് നൽകേണ്ട പ്രാധാന്യം. ദൈവത്തിന് കൊടുക്കാത്ത ഒരു സമൂഹവും നിലനിൽക്കുകയില്ല. ഈ സമൂഹം അപകടത്തിലേക്കാണ് പോകുന്നത്. അല്ലെ, ഗ്ലോബലൈസേഷൻ ഉണ്ടായി. അല്ലെ, ആ ലോകത്തിൽ എല്ലായിടത്തും മനുഷ്യർക്ക് ഏകലോക ചിന്തയിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. എവിടെ നടക്കുന്ന സംഭവങ്ങൾ വേഗത്തിൽ മനുഷ്യർ അറിയുവാൻ കഴിയുന്നു. എത്രയും ചെറുതായി ലോകം മനുഷ്യന്റെ കൈത്തുമ്പിൽ എത്തിയിരിക്കുന്നു. എന്നാൽ അതിന്റെ എല്ലാ അപകടകരമായ കാരണം എന്താ, കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഹ്യൂമനിസം, എനിക്ക് 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 എന്ത് ചെയ്യുവാൻ കഴിയും. അങ്ങനെയല്ല വേദപുസ്തകം പറയുന്നു. ഹല്ലിയ ദൈവത്തോടുകൂടെ ചേർന്ന് നിൽക്കുന്നവന് മാത്രമേ ഹല്ലിയ നിലനിൽപ്പുള്ളൂ. ദൈവത്തിന്റെ അരിയിലേക്ക് അടുത്തു വരുന്നവന് മാത്രമേ ഹല്ലിയ ഭാവിയുള്ളൂ. ദൈവത്തിന്റെ അരിയിലേക്ക് അടുത്തു വരുന്നവന് മാത്രമേ പ്രത്യാശയുള്ളൂ. ദൈവത്തിന്റെ അരിയിലേക്ക് അടുത്തു വരുന്നവന് മാത്രമേ നിത്യതയുള്ളൂ, സമാധാനമുള്ളൂ. കർത്താവ് അതാണ് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. മൂന്നാമത്തെ കാര്യം, റോമൻ ഭരണാധികാരികളുടെ ഉറക്കം കെടുത്തിയ സംഭവമായിരുന്നു യേശു ക്രിസ്തു കർത്താവ് എന്ന് പറയുന്ന ഏറ്റുപറക്കൽ എന്ന് പറയുന്നത്. റോമൻ ഭരണാധികാരികളല്ല ദൈവം, യേശു കർത്താവ് തന്നെ ദൈവം എന്ന്. ആ പണ്ട് കാലത്ത് റോമൻ ഭരണാധികാരികൾ അവരുടെ സ്റ്റേജുകളിൽ എത്തുമ്പോൾ ആ അടുത്തു നിൽക്കുന്ന ഒരു സ്ത്രീ ഉറക്കം പറയും, ആ നമ്മുടെ സീസർ വന്നിരിക്കുന്നു, ലോർഡ് സീസർ എന്നായിരുന്നു വിളിച്ചിരുന്നത്.
രാജാവിനെ കർത്താവായി കാണുന്ന ഒരു സമൂഹമായി റോമൻ സാമ്രാജ്യം വരുന്നു. റോമൻ സാമ്രാജ്യത്തിന്റെ വലിയ വലിയ കോൺട്രിബ്യൂഷൻസ് ലോകത്തിനുണ്ട്, ഇല്ലെന്ന് ഞാൻ നിഷേധിക്കുന്നില്ല. റോമൻ കൂരിയ എന്ന് പറയുന്ന ഭരണ സംവിധാനങ്ങളിലൂടെ ലോകത്തിന് സംഭാവന ചെയ്യുന്ന റോമക്കാരാണ്. ഇന്ന് നിലനിൽക്കുന്ന ഭരണ സംവിധാനങ്ങളിൽ ഒട്ടുമിക്ക ഭരണ സംവിധാനങ്ങളും റോമിന്റെ കോൺട്രിബ്യൂഷൻസ് ആണ്. പക്ഷേ അതിനപ്പുറത്ത് റോമൻ റോം ചെയ്തിരുന്ന മറ്റൊരു കാര്യം എന്തായിരുന്നു? റോം പറഞ്ഞിരുന്നു, റോമിൽ ഭരിക്കുന്ന ഭരണാധികാരിയാണ് ഭാരതീയ ദൈവം എന്ന് പറഞ്ഞിരുന്നു. അതിനെ നിഷേധിക്കുന്ന നിഷേധാത്മകമായ ഒരു വാക്ക് തന്നെയാണ് യേശുക്രിസ്തു കർത്താവ് എന്ന് പറയുമ്പോൾ. അല്ല, റോമൻ സാമ്രാജ്യത്തിന്റെ സീസർ അല്ല ദൈവം, യേശു കർത്താവാണ് ദൈവം എന്നുള്ള പ്രഖ്യാപനമാണ്. ഈ പ്രഖ്യാപനം ക്രൈസ്തവ സഭയെ പീഡനത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. ഒന്നാം നൂറ്റാണ്ടിലെ പീഡനങ്ങൾക്ക് കാരണങ്ങൾ പറയുമ്പോൾ ക്രിസ്ത്യാനികൾ മറ്റൊരു രാജാവിനെ കാത്തിരിക്കുന്നു. രണ്ടാമത്, റോമൻ ഭരണാധികാരികളോട് പ്രാർത്ഥിക്കുന്നില്ല. അവർ മനുഷ്യ ശരീരവും മനുഷ്യ രക്തവും ഭക്ഷിക്കുന്ന കാനിബൽസ് ആണെന്ന് പറയുന്നു. പ്രകൃതി ക്ഷോഭങ്ങൾ ഉണ്ടാകുന്നത് ഇവർ പ്രത്യേകമായ ഒരു ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ഉണ്ടാകുന്നു എന്ന് പറയുന്നു. രാജ്യത്തിന് ഭരണ നേതൃത്വങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നില്ല. അവർ മറ്റൊരു രാജാവിന് വേണ്ടി കാത്തിരിക്കുന്നു, മറ്റൊരു രാജാവിന്റെ പ്രജകളാണെന്ന് അവർ അവകാശപ്പെടുന്നു. ഇവയൊക്കെയായിരുന്നു ഒന്നാം നൂറ്റാണ്ടിലെ പീഡനത്തിന്, സഭ പീഡനത്തിലൂടെ കടന്നു പോകാനുണ്ടായ കാരണങ്ങൾ. എന്നാൽ ക്രിസ്ത്യാനികൾ ഒരേ വാക്കിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, യേശു ക്രിസ്തു മാത്രമാണ് രാജാവ്, യേശു ക്രിസ്തു മാത്രമാണ് കർത്താവ്, യേശു ക്രിസ്തു മാത്രമാണ് ദൈവം എന്ന് പറയുമ്പോൾ അത് ലോകത്തിന് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞിരുന്നില്ല. റോമൻ സാമ്രാജ്യത്തിനെ ഉൾക്കൊള്ളുവാൻ അവർ പറയുമായിരുന്നു, യേശുവിന്റെ സുവിശേഷത്തിന്റെ ശക്തിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് അവർ പറയാറുണ്ട്. ലോകം മുഴുവനും നമുക്ക് എതിരായാലും ഒരു ദൈവവൈദനെ പറയുവാൻ കഴിയുന്നതാണ്, യേശു ക്രിസ്തുവാണ് എന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. യേശു ക്രിസ്തു കർത്താവ് എന്ന് ഏറ്റു പറയുന്ന ഏതൊരു വ്യക്തിക്കും പീഡനം ഉണ്ടാകും. സ്തെഫാനോസ് ഒന്നാമത്തെ രക്തസാക്ഷിയായി. യാക്കോബിനെ വാൾ കൊണ്ട് അവർ കൊന്നു. യേശുവിന്റെ സഹോദരനായ യാക്കോബിനെ കല്ലെറിഞ്ഞ് കൊന്നു. ഹാലിയ പാരമ്പര്യ രേഖകളിൽ മുഴുവൻ ക്രിസ്തീയ പീഡനത്തിന്റെ ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹാലിയ ഓടിപ്പോകാൻ ശ്രമിച്ച പത്രോസിന്റെ അരികിൽ യേശു പ്രത്യക്ഷപ്പെടുകയാണ്. യേശു പ്രത്യക്ഷപ്പെട്ടിട്ട് പത്രോസിനോട് ചോദിക്കുകയാണ്, നീ എവിടെ പോവുകയാണ്? ഞാൻ പീഡനത്തെ ഭയപ്പെടുത്ത് ഓടിപ്പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ, ഇതാ ഞാൻ വീണ്ടും യേശുവിനെ ക്രൂശിക്കപ്പെടുവാൻ പോകുന്നു എന്ന് പറഞ്ഞ് പത്രോസിന് വെളിപ്പെട്ടു എന്നാണ് ഹാലിയ ചരിത്രരേഖകൾ വായിക്കുന്നത്. അങ്ങനെ വെളിപ്പെട്ടപ്പോൾ പത്രോസ് പറഞ്ഞു, ഇല്ല കർത്താവേ, നിനക്കത് നീ ഉണ്ടാകരുത്, ഞാൻ തന്നെ മടങ്ങിപ്പോകാമെന്ന് പറഞ്ഞ് അതിൽ പത്രോസ് മടങ്ങിപ്പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. അങ്ങനെ പത്രോസ് മടങ്ങിട്ട് ഹാലിയ പത്രോസ് പറയുകയാണ്, ഹാലിയ ഞാനിതാ ഇവിടെ നിൽക്കുന്നു. അവർ പത്രോസിനെ പിടിച്ചു. അവർ പിടിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ പത്രോസ് പറയുകയാണ്, ഇല്ല, എന്നെ തലകീഴായി ക്രൂശിക്കണം, കാരണം എനിക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച യേശു കർത്താവിന്റെ പാദങ്ങളെ ചുംബിച്ചുകൊണ്ട് മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുകയുള്ളൂ, പ്രൈസ് ഗോഡ്, മരിക്കുവാനായിട്ട് കഴിയുള്ളൂ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയട്ടെ, അവർ പത്രോസിന്റെ കൈകാലുകൾ ബന്ധിച്ചു, പത്രോസിന്റെ അപേക്ഷ പോലെ അവനെ തലകീഴായി ക്രൂശിച്ചു എന്നാണ് ഹല്ലേലൂയ ചരിത്രത്തിൽ വായിക്കുവാൻ കഴിയുന്നത്. കർത്താവ് പറഞ്ഞു, തന്നെ താൻ പേരിച്ച് തന്റെ ക്രൂശെടുക്കാത്ത ഒരുവനും എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. ഹല്ലേലൂയ. ശിഷ്യത്വത്തിന്റെ ഏറ്റവും ഒന്നാമത്തെ ഹല്ലേലൂയ കർത്താവ് ആവശ്യപ്പെടുന്നത് നിങ്ങൾ മരിക്കുവാൻ തയ്യാറാണോ എന്നുള്ളതാണ്. മരിക്കുവാൻ തയ്യാറുള്ള ഒരുവന് മാത്രമേ ശിഷ്യനായിരിക്കാൻ കഴിയുള്ളൂ. നമ്മൾ പലപ്പോഴും ക്രൂശെടുക്കുക എന്ന് പറഞ്ഞാൽ കഷ്ടതയായിട്ടും അല്ല പീഡനമായിട്ടും ഒക്കെ നാം കാണുന്നുണ്ടെങ്കിലും ക്രൂശെടുക്കുന്ന ഒരു മനുഷ്യൻ അന്ന് ഒരിക്കലും മടങ്ങി വരുന്നില്ല. ക്രൂശ് ചുമക്കുന്ന ഒരു മനുഷ്യൻ മരിക്കാൻ തന്നെ പോവുകയാണ്. അതുകൊണ്ടാണ് ഹല്ലേലൂയ നാം വായിക്കുന്നത്, വയലിൽ നിന്ന് വന്ന ശിമോനെ ക്രൂശ് ചുമപ്പാൻ നിർബന്ധിച്ചപ്പോൾ ആ ക്രൂശ് വഹിക്കുന്ന ശിമോനെ കണ്ടിട്ട് രൂഫോസും അല്ലെ സഹോദരനും ഒക്കെ ഭയങ്കരമായിട്ട് നിലവിളിച്ചു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. എന്താ കാരണം? അപ്പനെ കൊല്ലുവാൻ കൊണ്ടുപോകുന്നു എന്നാണ് അവർ വിചാരിച്ചത്. ക്രൂശ് വഹിക്കുക എന്ന് പറഞ്ഞാൽ അത് മരിക്കുവാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ്. മരണത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ടവനാണ് ക്രൂശ് വഹിക്കുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ പ്രിയമുള്ളവര്, എനിക്കും നിങ്ങൾക്കും കർത്താവ് പറഞ്ഞതുപോലെ ക്രൂശ് വഹിക്കാനാണ് നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി മരിക്കുവാൻ തയ്യാറാകുന്ന ഒരു വ്യക്തിയായി നിങ്ങൾ മരിക്കുവാൻ തയ്യാറായാൽ ദൈവം നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളെ ശക്തിയോടെ ഉപയോഗിക്കാൻ തരും. അല്ല, നാം ഭയത്തോടെ പിന്മാറുന്നവരാണെങ്കിൽ ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാൻ തരുന്നില്ല. പീഡിപ്പിക്കപ്പെടുന്ന സഭ എപ്പോഴും അല്ല ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അല്ല അവരിൽ ഉറച്ചുകൊണ്ട് മുന്നേറുന്നു. കർത്താവ് പറഞ്ഞു, പച്ചമരത്തോടെ ഇങ്ങനെ ചെയ്താൽ ഉണങ്ങിയതിനോടെ എത്രയധികം. യേശു കർത്താവിനെ
എന്റെ ശിഷ്യത്വത്തിലേക്ക് കടന്നു വരുന്ന ഏതൊരു വ്യക്തിക്കും പീഡനം തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. ഇന്ന് ലോകത്തിലെ 2 കോടിയിലധികം ആളുകളാണ് പലായനം ചെയ്യപ്പെട്ട് ഡിസ്ലൊക്കേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ വർഷവും ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്ന സിറിയയിൽ ക്രിസ്ത്യാനികൾ ഉണ്ടോ എന്ന് തന്നെ സംശയമായിരിക്കുന്നു. അവരെ കുറിച്ച് യാതൊരു ഇൻഫർമേഷനും ലോകത്തിനില്ല. കുറെ ആളുകൾ ജർമ്മനിയിലേക്കും മറ്റ് ഇതര യൂറോപ്യൻ രാജ്യങ്ങളിൽ കുടിയേറി പാർക്കുന്നുണ്ട്. ബാക്കിയുള്ളവരെ കുറിച്ച് വിവരങ്ങളില്ല. ഇറാഖ്, സിറിയ, ലിബിയ തുടങ്ങിയ മധ്യപൂർവ്വ ഏഷ്യയിലെ രാജ്യങ്ങൾ ശിഥിലമായി പോയി. നാം വായിക്കുന്നു ഇങ്ങനെ സഭ അവിടെ മാത്രമല്ല ഇന്ത്യനേഷ്യയിൽ തെരുവിലെ നായ്ക്കളെ തല്ലിക്കൊല്ലുന്നത് പോലെ ക്രിസ്ത്യാനികളെ തല്ലിക്കൊല്ലുന്ന ഒരു അനുഭവമുണ്ട്. ഈ നൂറ്റാണ്ടിലും ക്രൈസ്തവ സഭ എന്തോ ഒരു പീഡനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. നാം വിചാരിക്കുന്നത് പോലെ എല്ലാ സ്ഥലങ്ങളിലും വളരെ സുഖകരമായ ഒരു സാഹചര്യത്തിലാണ് സഭ പോകുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്നാൽ സഭയ്ക്ക് ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. അതെന്താണ്? അപ്പോസ്തലൻ പ്രവൃത്തി 4:24 വായിക്കുമ്പോൾ അവിടെ വായിക്കുന്ന അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു. അതല്ല അവിടെ പ്രാർത്ഥനയുടെ ഒരുമനപ്പെടുന്ന ഐക്യതയുടെ ഒരു ആ ഒരു 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 ആത്മാവ് അവിടെ വ്യാപരിക്കപ്പെട്ടു. യൂണിയൻ ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് പറഞ്ഞ് രാഷ്ട്രത്തലവനെ പോയി കണ്ട് എല്ലാവരും കൂടെ ഒരു ഒരു മെമ്മോറാണ്ടം സമർപ്പിക്കുകയല്ല അവരെ ചെയ്തത്. അവർ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ അവർ ഒരുമനപ്പെട്ടു. അലിപ്പിയുള്ളവരെയും ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. അത് വെറും ഒരു പ്രാർത്ഥനയായിട്ട് ലോകത്തിലെല്ലാവരും ജീവിക്കുന്നത് കേട്ടാവേ. ഞാൻ എറണാകുളത്ത് പോകുമ്പോൾ ഒരു പ്രായമുള്ള അപ്പച്ചനുണ്ട്. അപ്പച്ചൻ എന്നോട് പറയാനുണ്ട് പാസ്റ്റർ ഞാൻ ഇന്നും പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ ചോദിക്കും അപ്പച്ചൻ ഇന്ന് എന്നേക്ക് വേണ്ടി പ്രാർത്ഥിക്കോ? അത് മാത്രമേ ലോകമെമ്പാടുമുള്ള എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ പാസ്റ്റർ അതിനകത്ത് ഉൾപ്പെട്ടെന്ന് പറയും. പക്ഷെ അങ്ങനെയുള്ള ഒരു പ്രാർത്ഥനയല്ല ക്രൈസ്തവ സമൂഹത്തെ അത് നേരിടുന്ന വെല്ലുവിളികളുടെ മധ്യത്തിൽ അത് നിൽക്കുവാനുള്ള ശക്തി നൽകുവാൻ വേണ്ടി ദൈവസന്നിധിയിൽ ജാഗരിക്കുന്ന, ഇരുവിൽ നിൽക്കുന്ന, ദൈവസന്നിധിയിൽ പോരാടുന്ന, പ്രാർത്ഥനയിൽ പോരാടുന്ന ദൈവജനങ്ങളെ ദൈവത്തിന് ആവശ്യമുണ്ട്. ഹല്ലേലൂയ. പൗലോസ് ശ്ലീഹ പറയുമ്പോൾ എല്ലാം പറയുന്ന ഒരു പ്രസ്താവനയുണ്ട്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. അത് മാത്രമല്ല, നിങ്ങൾ മറ്റ് ഇതര സഭകളെയും അതര വിശ്വാസികളെയും ഓർത്ത് പ്രാർത്ഥിപ്പീൻ. ഞാനും എന്റെ കുടുംബവും രക്ഷിക്കപ്പെട്ട് ഞങ്ങൾ ദൈവമക്കളായി തീർന്നു. ഞങ്ങൾ ഒരു പ്രസ്ഥാനത്തിലെ കൂട്ടായ്മയിലെ സ്ഥിരമായ അംഗങ്ങളായിരിക്കുന്നു. ഇതൊന്നും അല്ല നമ്മളെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിനപ്പുറത്തെ ആഗോള വ്യാപകമായ ക്രൈസ്തവ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള, അതിന്റെ നിലനിൽപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള, ആ സുവിശേഷീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്തമാണ് സഭയ്ക്കുള്ളത്. അധ്യായത്തിലെ ആ ഭാഗം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്ന 4:24 വായിക്കുമ്പോൾ അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു പറഞ്ഞത്, ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സൗരം ഉണ്ടാക്കുന്ന അതിനെ ജാതികൾ കലഹിക്കുന്നു, വംശങ്ങൾ വ്യക്തമായി നിരൂപിക്കുന്നു. അത് കാര്യമായിട്ട് വായിച്ചു വരുമ്പോൾ അതിന്റെ 30-ാം വർഷം നിന്റെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്താൽ അടയാളങ്ങൾ അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടുകൂടെ പ്രസ്താവിക്കുവാൻ തന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. അവർ ഒന്നാമത് ഒരുമനപ്പെട്ടു, രണ്ടാമത് ദൈവത്തോട് നിലവിളിക്കുകയാണ്. ഈ തലമുറയിൽ നഷ്ടപ്പെടുന്നത് എന്താണെന്ന് അറിയാമോ? മറ്റൊന്നുമല്ല നമ്മുടെ ഈ തലമുറയ്ക്ക് നഷ്ടപ്പെടുന്നത്, പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാർ ദൈവദാസിമാർ നമ്മുടെ സമൂഹത്തിൽ കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നിങ്ങൾ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രേരണയിലൂടെ പ്രാർത്ഥിക്കുന്നവരുണ്ട്, അല്ലെ അനേക മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്ന ഭക്തന്മാരായ ആളുണ്ട്. ഈ തലമുറയിൽ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നതിനാണ് വളരെ ശക്തന്മാരായ പ്രാർത്ഥനാവീരന്മാരെ അത് ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. ഹല്ലേലൂയ. അവർ പ്രാർത്ഥിക്കട്ടെ, സമൂഹത്തിനും നമ്മുടെ സമൂഹങ്ങൾക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും വിടുതലായി തീരട്ടെ. ഹല്ലേലൂയ. സഭ ഒരിക്കലും പ്രബന്ധം അവതരിപ്പിക്കുകയല്ല ചെയ്തത്, സഭ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഹല്ലേലൂയ സഭ പ്രശ്നങ്ങളെ നേരിട്ടത് മുഴുവൻ പ്രാർത്ഥന കൊണ്ടാണ്. ഹല്ലേലൂയ. നാം അപ്പോസ്തല പ്രവൃത്തിയിലെ 1 മുതലുള്ള അധ്യായങ്ങൾ 2 മുതലുള്ള അധ്യായങ്ങൾ മുമ്പോട്ട് വായിക്കുമ്പോൾ ഓരോ അധ്യായത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നത് സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന, സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന, സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന. ഹല്ലേലൂയ. വേറെ ഒരു ഉപരിവിപ്ലവകരമായ പ്രാർത്ഥനയല്ല, അതിനപ്പുറമായി ഹൃദയം തകരുന്ന ജനങ്ങൾക്ക് വേണ്ടി കരയുന്ന, ഹല്ലേലൂയ പീഡിപ്പിക്കപ്പെടുന്ന സഭയ്ക്ക് വേണ്ടി കരയുന്ന, പീഡിപ്പിക്കപ്പെടുന്ന ദൈവദാസന്മാർക്ക് വേണ്ടി കരയുന്ന ഒരു സഭയായി നമ്മുടെ സഭ നമ്മുടെ പ്രിയപ്പെട്ടവർ തീരട്ടെ. അതാണ് ദൈവാഗ്രഹം. രണ്ടാമത് അവർ ദൈവത്തോട് നിലവിളിച്ചു, മൂന്നാമത് അവർ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം തുടങ്ങി.
സ്ത്രീയോടുവരെ ഉണർവുണ്ടാകുവാനുണ്ടായ കാരണം എന്താ? ഇവാൻ റോബർട്ട്സ് എന്ന് പറയുന്ന ദൈവദാസൻ ദൈവം വാഴ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഞങ്ങളെ വളയ്ക്കണമേ, ഞങ്ങളെ ഒന്ന് കുനിക്കണമേ, ഞങ്ങളെ ഒന്ന് ഒടിക്കണമേ. ദൈവസത്തിന് തകരുവാൻ വളയുവാൻ തയ്യാറാകുമ്പോൾ ദൈവം നമ്മുടെ സഭകളെ ഉണർത്തും. ഹാലിയ പെന്തിക്കോസ്റ്റ് അത് പതിച്ചു പോയ ഹാലിയ സംവിധാനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പെന്തിക്കോസ്റ്റിന് ഇനിയും ഭാവിയുണ്ട്. പ്രാർത്ഥിക്കുന്ന ദൈവജനത്താൽ പെന്തിക്കോസ്റ്റിന് വലിയ ഉണർവുണ്ടാകും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ക്രൈസ്തവ സഭ ഉണരട്ടെ, ക്രൈസ്തവ സഭ പ്രാർത്ഥിക്കട്ടെ. നമുക്ക് ആ പ്രാർത്ഥനകളിൽ പങ്കാളിയാകാം. ലോകമൊട്ടിക്കൊള്ള ദൈവസഭയെ ഓർത്ത് പ്രാർത്ഥിക്കാം. അനേക രാജ്യങ്ങളിൽ അനേക ഇടങ്ങളിൽ പീഡനങ്ങളുടെയും കഷ്ടങ്ങളുടെയും മധ്യത്തിൽ വേദന ചെയ്യുന്ന അനേക ദൈവദാസന്മാരുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആ ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുക്കാം. യേശു കർത്താവെന്ന് യേശു പറയുന്നത് ലജ്ജിക്കാതെ പറയുവാൻ ശരിയായി തരട്ടെ. ഈ നൂറ്റാണ്ടിലും അനേക ഭക്തന്മാർ, അനേക ദൈവവിശ്വാസികൾ, അനേക കർത്താവിൽ വിശ്വസിക്കുന്ന ആളുകൾ തങ്ങളുടെ ജീവൻ പോലും ബലിയർപ്പിച്ചുകൊണ്ട് കർത്താവിനെ രക്ഷകന് നാഥനുമായി സ്വീകരിച്ച് ആ കർത്താവിനെ ഏറ്റു പറയുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നാം എവിടെയായിരുന്നാലും എപ്പോഴൊക്കെ എവിടെയെല്ലാം ആരെ ആളെ കണ്ടുമുട്ടിയാലും ഹല്ലേലൂയ യേശു ക്രിസ്തു കർത്താവെന്ന് ആ വിശ്വാസ പ്രഖ്യാപനം ചെയ്യുവാൻ ദൈവം നമ്മെ എന്തുവരെയും സഹായിക്കട്ടെ. വചനം കേൾക്കുന്ന എല്ലാവരും ഒരു പുതു ശക്തിയോടെ പുതിയ ബലത്തോടെ ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുവാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി നമ്മളിൽ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ യഹൂദന്മാർ ഇടർച്ചയായിരുന്നു. യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു. യഹൂദന്മാർ ഹല്ലേലൂയ അടയാളം അന്വേഷിക്കുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ശക്തി തീർന്നു പോയിട്ടില്ല. യേശുവിന്റെ സുവിശേഷത്തിന്റെ ശക്തി ഇന്നും നമ്മിൽ വെളിപ്പെടും. അത് നമുക്ക് സൗഖ്യമാണ്, അത് നമുക്ക് സമാധാനമാണ്, അത് നമുക്ക് വിടുതലാണ്. ആ സുവിശേഷത്തിന്റെ ശക്തി ഏറ്റെടുത്തുകൊണ്ട് സുവിശേഷത്തിന്റെ ഹല്ലേലൂയ ദീപശിഖ കൈതേന്തിക്കൊണ്ട് ലോകമൊട്ടുക്ക് സാക്ഷികളായി തീരുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. നാം എവിടെ ജീവിക്കുന്നു, എവിടെയായിരിക്കുന്നു എന്നുള്ളതല്ല, നിങ്ങൾക്കൊരു ശുശ്രൂഷയുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ കട്ടിൽ നിന്നേൽക്കാൻ വയ്യാതെ കിടക്കുന്ന ആളായിരിക്കാം. ഒരു പക്ഷേ നിങ്ങൾ രോഗിയായിരിക്കാം. നിങ്ങളുടേതായ പ്രശ്നങ്ങൾ പോലും ഇതുവരെ പരിഹരിക്കപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലായിരിക്കാം. എന്നാൽ അതിനേക്കാളൊക്കെ വലിയ കാര്യമാണ് യേശുവിനെ കർത്താവെന്ന് ഏറ്റു പറയുന്നത്. നമ്മുടെ പ്രശ്നങ്ങളൊന്നും വലിയ പ്രശ്നങ്ങളല്ല. നമ്മുടെ ഹല്ലേലൂയ പ്രയാസങ്ങളൊന്നും വലിയ പ്രയാസങ്ങളല്ല. അതിനേക്കാളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന അനേകം ലോകത്തിലുണ്ട്. എന്നാൽ നമുക്ക് പറയാൻ കഴിയട്ടെ, ഹല്ലേലൂയ ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട്, യേശു കർത്താവെന്ന് ഏറ്റു പറയുന്നത് കൊണ്ട് എന്റെ ജീവിതത്തിലെ മുഴുവൻ ലക്ഷ്യവും യേശുവിനെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ്. ആ കർത്താവിനെ പ്രസാദിപ്പിച്ച് ദൈവേഷ്ഠം ചെയ്ത് ജീവിക്കാൻ കർത്താവ് നമ്മെ സഹായിച്ചു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നിങ്ങൾ നന്ദിയോടെ എന്നെ സ്തുതിക്കുന്നു. അവിടെ ഞങ്ങൾക്ക് നൽകിയ വചനത്തിനായി സ്തോത്രം. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സഭ പീഡിപ്പിക്കപ്പെടുമ്പോൾ ഞങ്ങളുടെ ഉത്തരവാദിത്വം എന്താണ് കർത്താവേ? അങ്ങയെ മുമ്പേ ഹല്ലേലൂയ ഉയർത്തിക്കാട്ടുവാൻ, യേശു തന്നെ കർത്താവെന്ന് ഏറ്റു പറയുവാൻ, യേശു ക്രിസ്തു കർത്താവേ എന്ന് പ്രഖ്യാപനം ചെയ്യുവാൻ ആ വെളിപ്പാട് ഞങ്ങൾക്ക് നൽകിയതോടെ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു കർത്താവേ. യേശുവിന്റെ രക്ഷകനായി അംഗീകരിക്കാൻ ഭാഗ്യം നൽകിയ ഞങ്ങൾ അതിന്റെ വക്താക്കളായി, അതിന്റെ പ്രസംഗകരായി, അതിന്റെ പ്രചാരകരായി നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. പീഡനം അനുഭവിക്കുന്ന ക്രൈസ്തവ സഭയ്ക്ക് വേണ്ടി, ഇതര ക്രൈസ്തവ വിശ്വാസികൾക്ക് വേണ്ടി, ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ കർത്താവേ ഹല്ലേലൂയ അവിടുത്തെ സാക്ഷികളായി നിലകൊണ്ട്, ഹല്ലേലൂയ അല്ല അങ്ങയുടെ രക്തസാക്ഷികളാകേണ്ടി വന്നാൽ അതിനുപോലും തയ്യാറുള്ളവരായി നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ കൃപ ഞങ്ങൾക്ക് നൽകണമേ. വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഒരു പുതു ശക്തിയോടെ, പുതിയ ഹല്ലേലൂയ തീരുമാനത്തോടെ കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിപ്പാൻ, യേശു ക്രിസ്തു കർത്താവേ എന്ന് ഏറ്റു പറയുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കർത്താവ് നൽകണം. ഈ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണം. കർത്താവി ശുശ്രൂഷ ചെയ്യുന്ന പ്രേരണയിലൂടെ ശുശ്രൂഷ ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന ദൈവം അവരെ അനുഗ്രഹിക്കണമേ. വചനം കേട്ട് എല്ലാവരുടെ മേലും ദൈവകൃപ പകർന്ന് സഹായിക്കണം. അവിടുത്തെ നാമം ഞങ്ങളുടെ മഹത്വം എടുക്കണം. യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ യാഗി പ്രാർത്ഥന ദൈവം കേൾക്കണമേ. ആമേൻ. God bless you. Thank you for giving this opportunity. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു പാസ്റ്റർ. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിന് മുമ്പാകെ അരിപ്പം തക്കണം. വിശേഷിച്ച് ഇന്റർനാഷണൽ ഡേ ഓഫ് പ്രയർ ഫോർ ദ പേഴ്സിക്യൂട്ടഡ് ചർച്ചിനോടുള്ള ബന്ധത്തിൽ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ആലോചന കൃത്രദാസനെന്ന് കൽപ്പം തക്കണ ഇടയായി തീർന്നു. വളരെ ശക്തമായി ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് കൃത്രദാസനിലൂടെ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരുന്നല്ലോ. അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ആലോചന തിങ്കളാഴ്ച പ്രഭാതവേളയിൽ ഭാരതത്തിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും ഇവിടെയുള്ള ദൈവജനത്തിനുവേണ്ടി നൽകി തരുവാൻ തക്കണം. കർത്താവകരങ്ങൾ ഉപയോഗിച്ച് കൃത്രദാസനെ ഓർ ദൈവത്തെ സ്തുതിക്കുന്നു. ഒക്കലോമ പ്രയലയം പാർട്ട്നർഷിപ്പ് നാമത്തിലുള്ള നന്ദി ഇത്തരണത്തിൽ കർത്താവിനോട് അറിയിക്കുന്നു. വരും ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി ശക്തമായി നിൽപ്പാൻ